ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ടർട്ടിൽ വൈൻ പോലെ തന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്ന, വളരെ ഈസിയായി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ടാംഗ്ലഡ് ഹാർട്ട് വൈൻ എന്ന ഒരു പ്ലാന്റിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ടർട്ടിൽ വൈൻ പോലെ തന്നെ ഇതിന് അധിക വെള്ളമോ വെയിലോ ആവശ്യമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ഷെയ്ഡിൽ വളർത്താവുന്നതാണ്. ഇതുപോലെ നല്ല ഗ്രീൻ ഷൈൻ നിൽക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന വളങ്ങളും അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും അതുപോലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ ഷെയ്ഡിൽ തൂക്കിയിട്ട ഒരു പ്ലാന്റാണ്. പക്ഷേ ഇത് ചിരട്ടയിൽ ഞാൻ വെയിലത്ത് വെച്ചതാണ്. രണ്ടിൻ്റെയും കളറ് രണ്ട് രീതിയിലാണ്. ഒന്ന് മഞ്ഞളിച്ചു പോയിട്ടുണ്ട്. ചിരട്ടയിലോ ചെറിയ പോട്ടുകളിലോ എന്തിൽ നട്ടാലും ഇത് നന്നായിട്ട് തന്നെ വളരുകയും ചെയ്യും. ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ്, മണല്, ചാണകപ്പൊടി, പിന്നെ മണലിന് പകരം നമുക്ക് ചകിരിച്ചോറോ എന്തെങ്കിലും ചേർക്കാവുന്നതാണ്. വെയിറ്റ് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചകിരിച്ചോറ് ചേർക്കുന്നത്. അടിയിൽ ഡ്രെയിനേജിന് വേണ്ടി ചകിരിയോ വല്ല ഓട്ടും കഷ്ണമോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഡ്രെയിനേജ് കറക്റ്റാണോ എന്ന് ആദ്യം ശ്രദ്ധിക്കണം. ഡ്രെയിനേജിൻ്റെ ഹോള് അത് അടഞ്ഞു പോകാൻ പാടില്ല. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് ചേർക്കേണ്ട, ഒരു മുക്കാൽ ഭാഗത്തോളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പ്ലാന്റ് അതിൽ വെച്ചാൽ മതിയാവും. ഇത് ഞാൻ 4 ദിവസം മുമ്പ് ചെയ്തു വെച്ചതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് ഞാൻ കാണിക്കാത്തത്. പ്ലാന്റ് കൂടുതലുള്ളവർ നല്ല തിക്കായിട്ട് തന്നെ വെച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ വളർന്നു വരും. നട്ടതിന് ശേഷം ഒരു സൈഡിലോട്ട് ഞാൻ മാറ്റി വെക്കാവുന്നതാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് വളർത്തിയെടുക്കാൻ പറ്റാവുന്നതാണ്. ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽ പോലും നമുക്ക് ഇത് നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. ഇതുപോലെ തിക്കായിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.